ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പോളണ്ടിലെത്തുന്ന പ്രധാനമന്ത്രി പോളിഷ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം പൂർത്തിയാകുന്ന വേളയിലാണ് ശ്രീ മോദിയുടെ പോളണ്ട് സന്ദർശനം തുടർന്ന് ഈ മാസം യുക്രൈനിലെത്തുന്ന പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും യുക്രൈൻ പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ശ്രീ മോദിയുടെ സന്ദർശനം യുക്രൈൻ റഷ്യ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്ന നിലപാട് ഇന്ത്യ വിവിധ വേദികളിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു സിനിമാ മേഖലയിൽ വ്യാപക ചൂഷണങ്ങൾ നടക്കുന്നതായും ഉന്നതരിൽ നിന്നടക്കം സ്ത്രീകൾക്ക് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു തൊഴിലവസരങ്ങൾ നഷ്ടമാകുമെന്നതിനാൽ ചൂഷണങ്ങൾ പുറത്തുപറയാൻ പലരും ഭയപ്പെടുന്നതായും പരാമർശമുണ്ട് മലയാള സിനിമാ മേഖല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ആണ് നിയന്ത്രിക്കുന്നതെന്നും ഇത് സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഏതാനും നിർമ്മാതാക്കളും സംവിധായകരും താരങ്ങളും പ്രൊഡക്ഷൻ കൺട്രോളർമാരുമാണ് സിനിമാ മേഖല കൈയടക്കിയിരിക്കുന്നത് മയക്കുമരുന്ന് സിനിമാ മേഖലയെ കീഴടക്കിയിരിക്കുന്നു ലൈംഗിക അതിക്രമ പരാതികൾ പരിശോധിക്കാൻ സ്വതന്ത്ര സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നു ലിംഗസമത്വം ഉറപ്പുവരുത്താൻ സമഗ്ര ചലച്ചിത്ര നയം രൂപീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച എട്ടുപേർക്കാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് സാംസ്കാരിക വകുപ്പ് നൽകിയത് സ്വകാര്യത ലംഘിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയ ശേഷം പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മാസത്തിനുള്ളിൽ പ്രത്യേക കോൺക്ലേവ് നടത്തും സ്ത്രീ സുരക്ഷയെ സർക്കാർ വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്നും പരാതി ലഭിച്ചാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഇത്രകാലം പുറത്തുവിടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പ്രതികരിച്ചു ചലച്ചിത്രമേഖലയിലെ തെറ്റായ പ്രവണതകളാണ് റിപ്പോർട്ടിലൂടെ പുറത്തുവന്നതെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു വയനാട് ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ബാങ്കുകൾ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചുചേർത്ത സംസ്ഥാനതല ബാങ്ക് സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദുരിതബാധിതർക്ക് നൽകിയ ആശ്വാസധനത്തിൽ നിന്നും ചൂരൽമലയിലെ ഗ്രാമീൺ ബാങ്ക് വായ്പയുടെ ഇ എം ഐ പിടിച്ചത് ശരിയല്ലെന്നും ഇത്തരം ഘട്ടങ്ങളിൽ യാന്ത്രികമായ സമീപനം ബാങ്കുകൾ സ്വീകരിക്കരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈടാക്കിയ ഇ എം ഐ തുക മടക്കി നൽകുമെന്ന് കേരള ഗ്രാമീൺ ബാങ്ക് അറിയിച്ചിട്ടു് തൃശൂരിൽ ഓണത്തോടനുബന്ധിച്ചുള്ള പുലിക്കളിക്ക് സർക്കാർ അനുമതി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി മാറ്റിവയ്ക്കുന്നത് ഭാരിച്ച സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന് പുലിക്കളി സംഘങ്ങൾ അറിയിച്ച സാഹചര്യത്തിലാണ് മന്ത്രി എം പി രാജേഷ് അനുമതി നൽകിയത് ഇക്കാര്യം ആവശ്യപ്പെട്ട് വിവിധ ദേശങ്ങൾ തൃശൂർ കോർപ്പറേഷൻ മേയർക്ക് നിവേദനം നൽകിയിരുന്നു തീരുമാനം ഏറെ സന്തോഷകരമാണെന്ന് പുലികളി സംഘങ്ങൾ അറിയിച്ചു രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമങ്ങൾക്ക് ഹിന്ദി പേരുകൾ നൽകിയത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി കേരള ഹൈക്കോടതി തള്ളി ഭരണഘടനയുടെ അനുച്ഛേദത്തിന്റെ ലംഘനമാണ് ഹിന്ദിയിലുള്ള പേരുമാറ്റമെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം എന്നാൽ നിയമത്തിന്റെ ഉള്ളടക്കം ഇംഗ്ലീഷിലാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ വാദിച്ചു കെഎസ്എഫ്ഇ ഗാലക്സി ചിട്ടികളുടെ ശാഖാതല ഓണക്കോടി സമ്മാന വിതരണവും ഓണ ഖാദി മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു ഗാലക്സി ചിട്ടികളുടെ ശാഖാതല സമ്മാനങ്ങളായി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഖാദി വസ്ത്രങ്ങൾ നൽകുന്നത് മാതൃകാപരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഖാദി വസ്ത്രങ്ങളാണ് ഇതിലൂടെ വിതരണം ചെയ്യുന്നത് ഖാദി മേഖലയ്ക്കാകെ ഉണർവ് പകരുന്നതാകും ഈ ഇടപെടലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം ബേപ്പൂർ ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി കോഴിക്കോട് കോർപ്പറേഷൻ ജില്ലാ ശുചിത്വ മിഷൻ എന്നിവ ചേർന്നാണ് പ്ലാന്റ് സ്ഥാപിക്കുക ലക്ഷം രൂപ തുറമുഖത്ത് നിർമ്മിക്കുന്ന അഴുക്കുചാൽ പദ്ധതി ഒക്ടോബർ അവസാനത്തോടെ പൂർത്തീകരിക്കാൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് മന്ത്രി നിർദ്ദേശം നൽകി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന്